ജസ്ന എവിടെയെന്നുള്ള ചോദ്യം ഇന്നും ബാക്കി. അന്വേഷണം അവസാനിപ്പിച്ച് സിബിഐയും മടങ്ങി. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് സിബിഐക്കും കണ്ടെത്താനായില്ല. 2018 മാർച്ചിൽ വീട്ടിൽ നിന്നിറങ്ങിയ ജസ്നയെ എരുമേലിയിൽ നിന്നാണ് കാണാതാകുന്നത്. ഓരോ തെളിവുകളും സൂചനകളും പുറത്തുവരുമ്പോൾ ജസ്ന എവിടെയോ കാണാമറയത്ത് ഉണ്ടെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ സിബിഐയും അന്വേഷണം അവസാനിപ്പിച്ചു മടങ്ങി. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് സിബിഐ കോടതിയെ അറിയിച്ചു. ജസ്ന തിരോധാനം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ തുടർ അന്വേഷണം നടത്താമെന്നാണ് സിബിഐ അറിയിച്ചിരിക്കുന്നത്. അന്വേഷണത്തിൽ വഴിത്തിരിവ് ആയേക്കാവുന്ന മൊഴി സിബിഐക്ക് ലഭിച്ചപ്പോൾ തിരോധാനത്തിന് തുമ്പുണ്ടാകുമെന്ന പ്രതീക്ഷ വീണ്ടും തലപൊക്കിയിരുന്നു. അന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഒരു പോക്സോ തടവുകാരനാണ് ജസ്ന കേസിൽ സിബിഐക്ക് നിർണായക മൊഴി നൽകിയത്. സെല്ലിൽ ഒപ്പമുണ്ടായിരുന്ന മോഷണക്കേസിലെ പ്രതിക്ക് ജസ്നയെക്കുറിച്ച് അറിവുണ്ടെന്ന് തന്നോടത് പറഞ്ഞുവെന്നുമാണ് മൊഴി. എന്നാൽ എല്ലാം വിഫലം. ഒരു തുമ്പും എങ്ങുമെത്തിയില്ല. ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കേസ് സിബിഐക്ക് കൈമാറാൻ 2021 ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. സിബിഐ അന്വേഷണം ഏറ്റെടുത്തതോടെ ഏറെ പ്രതീക്ഷയിലായിരുന്നു ജസ്നയുടെ ബന്ധുക്കളും നാട്ടുകാരും. 2018 മാർച്ച് 22 കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്ന് കാണാതാകുന്നത്. പിതൃസഹോദരിയുടെ വീട്ടിലേക്ക് പോകുകയാണെന്ന് അയൽക്കാരോട് പറഞ്ഞ ജസ്ന പുസ്തകങ്ങളൊന്നും എടുക്കാതെയാണ് പോയത്. വീട്ടിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയുള്ള മുക്കൂട്ടുതറയിൽ നിന്ന് ബസ് കയറി മുണ്ടക്കയത്തേക്ക്. ഓട്ടോറിക്ഷയിലാണ് മുക്കൂട്ടുതറ ടൗണിൽ ജസ്ന എത്തിയത്. അവിടെ നിന്ന് എരുമേലി വഴി പോകുന്ന ബസ്സിൽ ജസ്ന കയറിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിന്നീട് ജസ്നയെ ആരും കണ്ടിട്ടില്ല. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണ് ജസ്നയുടേത്. അടുത്ത സുഹൃത്തുക്കളും കുറവായിരുന്നു. പ്രണയമോ മറ്റ് സൗഹൃദങ്ങളോ ഇല്ലായിരുന്നു. ജസ്നയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും മൊബൈൽ ഫോണിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനുമായില്ല. ജസ്നയെ അപായപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന അഭ്യൂഹത്തെ തുടർന്ന് പലയിടങ്ങളിലും പരിശോധന നടത്തി. ബംഗളൂരു, മംഗലാപുരം, പൂനെ, ഗോവ, ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തി. എവിടെയും ജസ്നയെ കണ്ടെത്താനായില്ല. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഇന്നും ബാക്കി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.